ത്രീ ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനു ആരാധ്യ. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഓഗസ്റ്റ് മന്ത് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ക്യാൻഡിൽസാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഗ്രീൻ കളറാണ്, സെക്കൻഡ് വൺ പിങ്ക് കളറാണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടം എന്നുള്ളതിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക കേട്ടോ. റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക കേട്ടോ, ബാക്കിയുള്ളത് വിട്ടേക്കുക. കൂടാതെ ജനറലെസ് വീഡിയോ ആണ്, ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസനേറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഗ്രീൻ കളർ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ ഓഗസ്റ്റ് മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, നിങ്ങളുടെ എനർജിയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. വോയേജ് ഓഫ് ദ ഹാർട്ട്, ലവ് ഫ്ലോസ് ത്രൂ യു ആൻഡ് ടു യു. നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കപ്പെടേണ്ട ഒരു പേഴ്സൺ തന്നെയാണ്. നിങ്ങളെ സീക്രട്ടായിട്ട് സ്നേഹിക്കുന്ന ഒരു അഡ്മയർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. കൂടാതെ നിങ്ങൾക്ക് ഒരു ദിവ്യമായിട്ടുള്ള പ്രണയം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ആർക്കേഞ്ചൽസ്, ഏഞ്ചൽസ്, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് എല്ലാവരും നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്നേഹം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു എനർജിയിലാണ് എന്നുള്ളത്. നിങ്ങളിലേക്ക് സ്നേഹം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അതാണ് നിങ്ങളുടെ എനർജി. കറണ്ട് എനർജി നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നത് അതാണ് ദിവ്യമായിട്ടുള്ള പ്രണയം. പക്ഷേ ഇവിടെ ഫൈവ് ഓഫ് സ്പേഡ്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ കുറച്ച് ചീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ അത് ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ നന്മയെ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതി നിങ്ങൾ കൂടെ നിർത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സണുമാകാം. ആ വ്യക്തിയുടെ ചീറ്റിംഗ് നിങ്ങൾ താമസിയാതെ മനസ്സിലാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഒരു പ്രോബ്ലം ഉണ്ടാകണ്ടല്ലോ എന്ന് കരുതി ചിലപ്പോൾ നിങ്ങൾ അത് പുറത്ത് കാണിക്കാത്തതായിരിക്കും. അവരുടെ അടുത്ത് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് പറയാതിരിക്കുക. ജെലസുള്ള പേഴ്സൺസ് ആ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് അറിയുമ്പോൾ അവരുടെ കണ്ണു പറ്റാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കൂടാതെ ക്യൂനോ വൺസ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സറിയാനും അവരെ ഹെൽപ്പ് ചെയ്യാനും സാധിക്കും. ഓൾറെഡി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. എന്നിരുന്നാലും നല്ല തീരുമാനങ്ങൾ നിങ്ങൾക്ക് ദീസ് മന്ത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിക്കാനും സാധിക്കും. ജസ്റ്റിസ് നിങ്ങൾക്ക് ഒരു നീതി യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നതാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലവിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്കതിൽ നീതി കിട്ടുന്നതാണ് എന്നുള്ളതാണ്. ഇനി ചില പേരുടെ കാര്യത്തിൽ ചില വിഷയങ്ങൾ, ചിലപ്പോൾ വസ്തുതർക്കമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ കാര്യമായിരിക്കാം, ഡിവോഴ്സിൻ്റെ കാര്യമായിരിക്കാം, എന്തായാലും കോർട്ടിന് മുന്നിലായിരിക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തീരുമാനം ആകുന്നുണ്ട്, അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതായത് ജസ്റ്റിസ് എന്നൊരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം, ആ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു സ്വഭാവം നിങ്ങൾ തിരിച്ചറിയുന്നതുമായിരിക്കാം. ഇവിടെ നിങ്ങൾ ഒരുപാട് പാഷനേറ്റായിട്ട് കരുതിയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ എന്ത് വന്നാലും നിങ്ങൾ നേടണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ അത് നടക്കില്ല, അത് പറ്റില്ല, അങ്ങനെ ഒരു ഡീമോട്ടിവേഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരെ നിങ്ങളോട് പറയുന്നു അത് നടക്കില്ല, ആ വഴിക്ക് പോകണ്ട, നിനക്കത് കിട്ടില്ല എന്നുള്ളത്. ആ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി ലെവൽ തീരെ ഇല്ലാതായി പോകുന്നു. ആ പാഷനേറ്റായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് കിട്ടില്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതല്ല, അത് കിട്ടുന്നതാണ്, അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. എന്താണോ നിങ്ങളുടെ ഡ്രീം അത് സക്സസ്ഫുള്ളായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് വിജയത്തിലേക്ക് വരും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങളോട് പറയുന്ന ആ ഒരു ഡീമോട്ടിവേഷൻ നിങ്ങൾ കേൾക്കരുത്. നിങ്ങളുടെ ഹൃദയവും പറയുന്ന നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങൾ കേൾക്കുക, മുന്നോട്ട് പോവുക. ആ പാഷനേറ്റായിട്ടുള്ള കാര്യം നിങ്ങളുടെ പ്രണയമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ് ആവാം, നിങ്ങളുടെ ജോബാവാം, ഏറെ കാലത്തെ നിങ്ങളുടെ ഡ്രീമും ആവാം. ഇവിടെ ദ ഫൂൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ, പാഷനേറ്റായിട്ടുള്ള ആ ഒരു കാര്യത്തിൽ ഒരു തുടക്കമുണ്ടാകുന്നതാണ്. അതിനു വേണ്ടിയിട്ട് എന്തും വരട്ടെ, അല്ലെങ്കിൽ ഒരു നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ചിന്തകൾ നിങ്ങൾ മാറ്റിവെക്കുക, മുന്നോട്ട് തന്നെ പോവുക. മറ്റുള്ളവർ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടാവാം, മുന്നിൽ വലിയൊരു ഗർത്തമാണ്, അതിലേക്ക് പോയാൽ പിടിവിട്ട് പോകും,
ആരും സഹായിക്കാനുണ്ടാവില്ല എന്നൊക്കെ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സന്ദേശത്തിൽ, ആ ഒരു മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാവും. നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും എന്നുള്ളതാണ്. ഇവിടെ ദ മൂൺ, പക്ഷെ ഒരിക്കലും നിങ്ങൾ അത് നടക്കില്ല അല്ലെങ്കിൽ വളരെയധികം ഭീതിയോടുകൂടി ആ ഒരു കാര്യത്തെ കാണരുത്. നെഗറ്റീവായ തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകരുത്. കാരണം നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണ് തരുന്നത്. നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് ഒരുപാട് പേരോട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ നന്മയെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരോട് മാത്രം പറഞ്ഞാൽ മതി. അപ്പോഴാണ് നിങ്ങളുടെ അഫർമേഷൻസ് വർക്കാവുക, ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളിലേക്ക് വരിക. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ചിന്തയിൽ ഇത് നടക്കില്ല അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളിലെ നെഗറ്റീവ് തോട്ട്സ് ഇല്ലാതെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു തുടക്കമുണ്ടാവും, അത് നിങ്ങളിലേക്ക് തന്നെ വരികയും ചെയ്യും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചിലപ്പോൾ നിങ്ങളുടെ പ്രണയ കാര്യമാവാം അല്ലെങ്കിൽ ജോബിൻ്റെ കാര്യവും ആകാം. അങ്ങനെ അതായത് നിങ്ങൾ മുന്നോട്ട് പോവുക, നെഗറ്റിവിറ്റി ഇല്ലാതെ, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളായിത്തീരുന്നതാണ് ദ എംപറർ. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരും, നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നതാണ്. അത് ജോബാവാം, കരിയറാവും, റിലേഷൻഷിപ്പാവും, എന്തായാലും ആ ഒരു കാര്യം നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്നുള്ളതാണ് ദ എംപറർ കാണിക്കുന്നത്. യെസ്, ലാസ്റ്റ് വിക്ടറി കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾ ആ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഇല്ലാതെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളിലേക്ക് വരുന്നതാണ് വിക്ടറി കാർഡ്, വിജയം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് നയൻ ഓഫ് വൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടാവില്ല, വളരെയധികം സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ പോകാം, നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. നിങ്ങളിൽ പ്രോബ്ലംസ് ഉണ്ടാവും, അതിനെ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അതിന് പരിഹരിക്കാൻ സാധിക്കുമ്പോൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് നിങ്ങളുടെ കൂടെയുള്ള ഇത്തിൽക്കണ്ണികളെ. അതായത് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി തിന്മ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ ഒഴിവാക്കണം. കൂടാതെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഒഴിവാക്കണം. ഹൃദയം പറയുന്ന ഡീമോട്ടിവേഷൻ നിങ്ങൾ ശ്രദ്ധിക്കരുത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് വിജയമാണ് വരുന്നത്. ലവ് ഒറാക്കിൾ കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം. അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റിസൾട്ട് എന്താകും എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമാണ് ആൻസർ പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിന്നായിരിക്കില്ല. അതിൻ്റെ ഒരു കാരണം, ഹാർട്ടാണ് സോളിൻ്റെ വാതിൽ എന്ന് പറയുന്നത്. അതായത് മനസ്സാണ് നിങ്ങളോട് പറയുന്നത് ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നുള്ളത്. അതുകൊണ്ട് ഹൃദയത്തിൽ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ഹൃദയത്തിൽ നിന്ന് ശരിയായിട്ടുള്ള ആൻസർ മാത്രമാണ് വരേണ്ടത്. ഇവിടെ വിഷ് ബോൺ, എ വിഷ് ഈസ് ഗ്രാൻഡഡ്. നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നിങ്ങളുടേത് നടക്കും എന്നുള്ളതാണ്. ഇവിടെ നവംബർ എന്നൊരു മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആയിരിക്കാം, ബർത്ത് മന്ത് ആയിരിക്കാം. ഓൾഡർ വുമൺ, ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് ആൻ ഓൾഡർ വുമൺ. ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ്, ഗ്രാൻഡ് പാരൻസുമായിട്ട് നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെയുള്ളൊരു അവസരങ്ങൾ വന്നു ചേരുക, അവരെ കാണാനോ ഒക്കെ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കാം. ഇവിടെ ഓഗസ്റ്റ് എന്നൊരു മന്ത് തന്നെ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ബർത്ത് മന്തുമായിരിക്കാം. ഇവിടെ ഗോങ് എന്ന് കിട്ടിയിട്ടുണ്ട്. അൻ എക്സൈറ്റിംഗ് ഇവൻ്റ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇവൻ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല. അടുത്ത കാർഡ് ബോ, യു ആർ ഹൈലി തോട്ട് ഓഫ്. നിങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ, അതായത് ഓഗസ്റ്റ് മന്ത് വന്നേക്കാം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഫൈനാൻസുമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് ആവശ്യത്തിനുള്ള പണം എടുക്കാനില്ലാത്തൊരവസ്ഥ വന്നേക്കാം. ഇവിടെ ക്യാമൽ, പെർസേവിയർ ആൻഡ് യു വിൽ ഓവർകം പ്രോബ്ലം. യാ, അത് നിങ്ങൾക്കതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഫോറസ്റ്റ്, മഡിൽഡ് ആൻഡ് ക്ലിയർ തിങ്കിങ്, അതായത് ക്ലിയർ അല്ലാത്ത മൂടിക്കെട്ടിയ ചിന്തകൾ കൊണ്ട് മനസ്സിനെ വേവലാതിപ്പെടുത്തുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നതാണ്. അങ്ങനെ സൃഷ്ടിക്കരുത് എന്നുള്ളതാണ്. കാരണം പോസിറ്റീവായിട്ടാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ ഫ്യൂണൽ, പീരീഡ് ഓഫ് ഫ്രസ്ട്രേഷൻ, ലെസൺസ് ടു ബി ലേൺഡ്, ചില കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് തരുന്നുണ്ട്. ഇവിടെ ഗ്രാസ് ഹോപ്പർ, സിറ്റുവേഷൻസ് ഇൻ ദ ബാലൻസ് ദാറ്റ് റിക്വയർ കെയർഫുൾ ഹാൻഡിലിംഗ്.
അതായത് വളരെയധികം ശ്രദ്ധാപൂർവം ഹാൻഡിൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് സിറ്റുവേഷൻസ് എല്ലാം ബാലൻസ് ആക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ബി ഹാപ്പി. കൂടാതെ ഇവിടെ ഓൾഡ് മാൻ ഡീലിംഗ്സ് ഇൻ റിലേഷൻഷിപ്പ് ഓത്ര ഓൾഡ് മാൻ എന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ കാണുന്നതോ സന്തോഷിക്കുന്നതോ ഒക്കെ ആയിരിക്കുന്ന സിറ്റുവേഷൻസ് ദിസ് മന്ത് വരാം, അല്ലെങ്കിൽ അവരെ കാണാൻ സാധിക്കുന്നതായിട്ട് വരാം. ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? യെസ് എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കും എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ഒരു ഡ്രീം നടക്കാൻ പോകുന്നു എന്നുള്ളത് റിലേഷൻഷിപ്പ് ആയിരിക്കും, കരിയർ ആയിരിക്കാം. ഇനി ഗോഡസ് എന്താണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് നോക്കാം. ഇവിടെ കോർഡേലിയ, ഗോ ഔട്ട് സൈഡ്, യു ഹാവ് ബീൻ ഇൻഡോഴ്സ് ടു ലോങ്. നിങ്ങൾ കുറച്ച് നാളായില്ലേ വീട്ടിനകത്തിരിക്കാൻ തുടങ്ങിയിട്ട്? ഗോ ഔട്ട് സൈഡ് ആൻഡ് ഗെറ്റ് സം ഫ്രഷ് എയർ. അതായത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകട്ടെ, സ്നേഹം റിസീവ് ചെയ്യാനും സ്നേഹം കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ, നിങ്ങൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള എയർ ശ്വസിക്കൂ എന്നുള്ളതാണ് ഗോഡസ് നിങ്ങളോട് പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് തന്നെ അടഞ്ഞിരിക്കാതെ, ഒരുപാട് വിഷമിക്കാതെ, ഒരുപാട് സന്തോഷിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു മാജിക് പോലെ മാറുന്നതാണെന്നുള്ളത്. ഇനി ഭഗവാൻ നിങ്ങളോട് എന്താണ് പറയുന്നത് നോക്കാം. ഡ്രൈവ് 14. അതായത് 14 ഒരു ഡേറ്റ് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ഇവിടെ ഡ്രൈവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കുക. നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണോ എങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾ സ്ട്രക്കായിട്ട് നിൽക്കാതെ മുന്നോട്ട് പോവുക, ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് സന്ദേശം. അപ്പോൾ ഇതൊക്കെയാണ് ഓഗസ്റ്റ് മന്ത് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൻ കൂടി അമർത്തിയേക്കുക. പിങ്ക് കളർ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിങ്ങാണ്. നിങ്ങളുടെ ഓഗസ്റ്റ് മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. കാരണം നിങ്ങളുടെ എനർജിയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളിലേക്ക് അട്രാക്റ്റീവായിട്ട് വരുന്നത്? ഇവിടെ റെജുവിനേറ്റിംഗ് റെയിൻ ക്ലിയർ ദി പാസ്റ്റ്. നിങ്ങൾക്ക് ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഒരു പാസ്റ്റ് ഉണ്ടായിരിക്കാം. നിങ്ങളെ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ഹീൽ ദ പ്രസൻറ്റ്. പക്ഷേ പ്രസൻറ്റിൽ നിങ്ങളതെല്ലാം ഹീൽ ചെയ്യുക. പാസ്റ്റിനെ നിങ്ങൾ പാടെ മറന്ന് കളയുക. ഇതാണ് യൂണിവേഴ്സ് നിങ്ങളോടിപ്പോൾ പറയുന്നത്. പാസ്റ്റിനെ നിങ്ങൾ മറന്ന് കളയേണ്ടതാണ്, നിങ്ങൾ ഹീലകപ്പെടേണ്ടതാണ്. പ്രസൻറ്റിൽ ജീവിക്കുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. ഇവിടെ 3 of Cups എന്നാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ കൂട്ടുകാരുമൊത്ത് ഒരു സന്തോഷിക്കാനുള്ള ഒരു അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. കൂട്ടുകാരുടെ അടുത്ത് പുറത്ത് പോകാനും ഒരുപാട് സന്തോഷിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. നിങ്ങൾ കൂട്ടുകാരുമൊത്ത് പുറത്ത് പോകുന്നുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടാവില്ല. ഒരുപാട് സങ്കടങ്ങൾ പോലും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം, പക്ഷേ സന്തോഷിക്കാനുള്ള ഓരോ അവസരങ്ങളും നിങ്ങൾ സന്തോഷിക്കുക. മനസ്സിൽ നിന്ന് സങ്കടങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മാറ്റിവെക്കുക. പ്രിൻസസ് ഓഫ് കോയിൻസ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജോബാവാം, കരിയർ ആവാം, എക്സാം ആവാം, എന്ത് തന്നെയായാലും നിങ്ങൾക്കത് മാനിഫെസ്റ്റേഷനിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് നിങ്ങളുടെ കരിയർ ആയിരിക്കാം, നിങ്ങളുടെ ജോബായിരിക്കാം, ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പുമാകാം. പക്ഷേ കൂടുതൽ റീസണേറ്റ് ആവുന്നത് ജോബിനാണ്. കാരണം 8 of Pentacles. അതായത് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നൊരു ജോബായിരിക്കാം, അല്ലെങ്കിൽ ഹാർഡ് വർക്കിലൂടെ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഒരു ജോബായിരിക്കാം. പക്ഷെ മാനിഫെസ്റ്റേഷനിലൂടെയാണ് അത് നിങ്ങൾക്ക് കിട്ടുന്നത്. തീർച്ചയായും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ജോബായിരിക്കാം നിങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. ഒരുപാട് പണം നിങ്ങൾക്കത് വഴി നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മണിയാണ് നിങ്ങൾ മാനിഫെസ്റ്റേഷനിലൂടെ നേടിയെടുക്കുന്നത്. ഇവിടെ 7 of Wands. ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലോ ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ വിജയത്തിൻ്റെ ആ ഒരു ഫ്ലാഗുമായിട്ടാണ് മുന്നിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണോ മാനിഫെസ്റ്റ് ചെയ്തത് അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾക്കത് സക്സസ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. ഇവിടെ ദ വേൾഡ് എന്നൊരു കാർഡാണ്. ചില പേർക്ക് ഒരു ടെക്സ്റ്റ്, മെസ്സേജ് ഒക്കെ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കാം. അത് ചിലപ്പോൾ ഒരുപക്ഷെ ജോബിൻ്റേതാവാം, റിലേഷൻഷിപ്പിൻ്റേതുമാകാം. ചില പേരെ സംബന്ധിച്ചിടത്തോളം എബ്രോഡൊക്കെ ജോലി സാധ്യതയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടക്കും എന്നുള്ളതാണ്. ജോബ് കിട്ടാനുള്ള സാധ്യതയുണ്ട്.
പഠിക്കാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും അത് നടക്കും എന്നുള്ളതാണ് ഇവിടെ ഏസ് ഓഫ് കപ്സ്. ചില ആൾക്കാർക്ക് പുതിയ പ്രണയമാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്രഷ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആവാം പുതിയൊരു എനർജിയിലൂടെ നിങ്ങളിലേക്ക് വരുന്നത്. അത് നിങ്ങൾക്ക് കിട്ടുന്നത് മാനിഫെസ്റ്റേഷനിലൂടെയാണ്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച് അത് ഗോഡിൽ നിന്നും അല്ലെങ്കിൽ ഗോഡസിൽ നിന്നും നേടിയെടുക്കുന്നതാണ്. ഇവിടെ ഹയറോഫന്റ്, ചില പേർക്ക് വിവാഹ നിശ്ചയമാണ്, വിവാഹമാണ്, കമ്മിറ്റ്മെൻ്റാണ്, ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതാണ്, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷമാണ്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആയിട്ട് ഒരുപാട് ഉപദേശങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ദ ഹെയർഫിൻ്റെ എൻ്റെ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിൽ നിന്നായിരിക്കാം, പാരൻസിൽ നിന്നായിരിക്കാം, ടീച്ചേഴ്സിൽ നിന്നായിരിക്കാം. ഒരുപാട് ഉപദേശങ്ങൾ കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കാണുന്നുണ്ട്. പക്ഷേ കൂടുതലായിട്ടൊരു പ്രണയമാണ് നിങ്ങളിലേക്ക് വരുന്നത്. ജോബിൻ്റെ സാധ്യതകളാണ്. നിങ്ങൾ എബ്രോഡ് ജോബിന് അന്വേഷിക്കുന്നവർക്കും ഇത് റീസണേറ്റാണ്. നിങ്ങൾക്കത് തീർച്ചയായിട്ടും കിട്ടും. ഇവിടെ ദ ഹൈ പ്രീസ്റ്റസ്, അതായത് ഒരുപാട് നാളുകളായിട്ട് ആരോടും പറയാതെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു വച്ചിരുന്ന ഒരുപാട് രഹസ്യങ്ങൾ ചിലപ്പോൾ മറ്റൊരാളോട് തുറന്നു പറയാനുള്ള ഒരവസരം നിങ്ങൾക്ക് വന്നേ ചേരാം. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരാളെ നിങ്ങൾ കണ്ടെത്തുന്നതാണ്. ഒരുപാട് നാളുകളായിട്ട് മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരുന്ന ആ ഒരു സീക്രറ്റ്സ് മറ്റാരെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ അതേ ജെൻഡറിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം വളരെയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു പറഞ്ഞ് ഹീലാകാനുള്ളൊരു അവസരം ചിലപ്പോൾ ദിസ് മന്ത് ഉണ്ടായിരിക്കാം. ഒരുപക്ഷേ അങ്ങനെ പറയുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് സമാധാനം കിട്ടുന്നതായിരിക്കാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഒരുപാട് ജ്ഞാനം വേണം, കൂടുതൽ അറിവ് വേണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നേടാൻ സാധിക്കും. അതും ഹൈ പ്രീസ്റ്റസിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ദ മജീഷ്യൻ എന്നൊരു കാർഡാണ്. എന്തും നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കും. എന്തും, ചിലപ്പോൾ അത് പ്രണയമാവാം, ഐഡിയാസ് ആവാം, പണമാവാം, എന്തും. എന്താണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ദ മജീഷ്യൻ എന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് നേടിയെടുക്കുന്നതായിരിക്കാം പുതിയ പ്രണയം, പുതിയ തുടക്കം എല്ലാം. അതായത് ചില കാര്യങ്ങൾ അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവാം. അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രണയമാവാം, കരിയറാവാം, എന്തുമാവാം. പക്ഷേ നിങ്ങൾ മാനിഫെസ്റ്റേഷനിലൂടെ അതിനൊരു പുതിയൊരു തുടക്കം നിങ്ങൾ തന്നെ അട്രാക്ട് ചെയ്ത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ബോട്ടം ഓഫ് ദ കാർഡ്സ് എന്ന് പറയുന്നത് കിങ് ഓഫ് വാൻഡ്സ് ആണ്. വളരെ അധികം നല്ലതായിട്ടുള്ള കാര്യങ്ങൾ, ഡിസിഷൻസ് ഒക്കെ എടുക്കാനുള്ള സാധ്യത നിങ്ങളിലേക്ക് വരുന്നുണ്ട്. വളരെയധികം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന എന്നും നിങ്ങളിലേക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രണയം, ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് നിങ്ങൾ ദൈവത്തോട് നന്ദി പറയുക എന്നുള്ളതാണ്. നിങ്ങളത് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്, അത് തീർച്ചയായിട്ടും നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രോങ് ആകണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ വളരെയധികം നിങ്ങൾ സ്നേഹിക്കുക. വളരെയധികം സ്നേഹിക്കുമ്പോൾ പ്രണയം വളരെയധികം മാറി നല്ല രീതിയിലേക്ക് വരും എന്നുള്ളതാണ്. അതായത് ഒരാളെ സ്നേഹിക്കുമ്പോഴാണ് ആ വ്യക്തിയിൽ ഒരു മാറ്റം വരുന്നത്, പ്രണയത്തിലും മാറ്റം വരുന്നത് എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ നിങ്ങളിലേക്ക് വരുന്ന ഒരു കാര്യം, ഇവിടെ കോബ്വെബ്, പ്രൊട്ടക്റ്റഡ് ഫ്രം നെഗറ്റീവ് ഫോഴ്സസ് ബിയോണ്ട് യുവർ കൺട്രോൾ. നിങ്ങളുടെ കൺട്രോളില്ലാത്ത നെഗറ്റീവ് എനർജീസിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്നുള്ളതാണ്. ഇവിടെ ആരോ യു ആർ ഓൺ ദി റൈറ്റ് പാത്ത്, നിങ്ങൾ റൈറ്റ് പാത്തിലാണ് റിഗാർഡിംഗ് സം ആസ്പെക്ട്സ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ വളരെയധികം അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ഇവിടെ ഹാൻഡ് ഷേക്ക്, ഒരു അപരിചിതരുമായിട്ടുള്ള ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ക്രൗൺ, നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഒരു ആദരവ് വരുന്നു, മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നതാണ് എന്നുള്ളതാണ്. അടുത്ത കാർഡ് ടവർ, സോളിഡ് ഫൗണ്ടേഷൻ, വളരെയധികം കരുത്തിട്ടൊരു ഫൗണ്ടേഷൻ നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. സക്സസ് വിത്ത് എഫർട്ട്, അതായത് വളരെയധികം എഫർട്ട് കൊണ്ട് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ ബ്രോക്കൺ ബ്രിഡ്ജ്, അൺസക്സസ്ഫുൾ ഔട്ട്കം ടു എ പ്രോബ്ലം. ചില പ്രോബ്ലംസിന് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല, ചില പ്രോബ്ലംസ് നിങ്ങൾക്ക് ഒരുപാട് ലോസ്റ്റ് ഫീലിങ്സ് ഉണ്ടാക്കും എന്നുള്ളത്. റെത്ത്, സോറോ ഓവർ എ ലോസ്, ഒരു നഷ്ടത്തിൽ ഒരുപാട് സങ്കടപ്പെടാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്.
ഇവിടെ ഫ്ലൈ എ പീരീഡ് ഓഫ് ഹിൽ ഹെൽത്ത് ഡിപ്രഷൻ, അതായത് എന്തെങ്കിലും ഒരു രോഗം വരാനുള്ള സാധ്യത, അതായത് ഒരു രോഗം എന്താ പറയുക, സാംക്രമിക രോഗങ്ങൾ പടരുന്ന രോഗങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇവിടെ ടേബിൾ ഹാർഡ് വർക്ക് എ ഹെഡ്, നിങ്ങൾ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്, അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇവിടെ ക്ലൗഡ്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ടെമ്പററി ആയിട്ടുള്ള താൽക്കാലികമായ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ വേസ് എ സീക്രട്ട് അഡ്മിറർ, നിങ്ങളെ രഹസ്യമായിട്ട് ആരാധിക്കുന്ന ആരോ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇവിടെ റൊമാൻസ് എന്നുള്ളതാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. നിങ്ങളിലേക്കൊരു പ്രണയം വരുന്നുണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നുണ്ട്. ഇവിടെ പോസിറ്റീവ് ഔട്ട്ലുക്ക് എന്നാണ് കിട്ടിയിരിക്കുന്നത്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കും, അത് വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നിൽ കിട്ടുമെന്നുള്ളതാണ്. ഗോഡസ് എന്താണ് നിങ്ങളോട് പറയുന്നത്? കളിമ എൻഡിങ് ആൻഡ് ബിഗിനിങ്സ്, ദ ഓൾഡ് മസ്റ്റ് ബി റിവേസ്ഡ്, നിങ്ങൾ പഴയതെല്ലാം മറന്നു കളയൂ എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ പുതിയത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ശരി, പക്ഷേ അത് നിങ്ങളുടെ ജോബായിരിക്കാം, ചിലർക്ക് ജോബ് നഷ്ടമായിട്ടുള്ള അവസ്ഥയുണ്ടാവും, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയിട്ടുള്ള അവസ്ഥയുണ്ടാവും. അതെല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. പുതിയൊരു എനർജിയിൽ അവയെല്ലാം നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. ഇതാണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി നമർത്തേണ്ടതാണ്.